അകലക്കുന്നത്തെ മാലിന്യമുക്തമാക്കാൻ ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തിയത്. പൂവത്തിളപ്പ് മുണ്ടംകുന്ന് കവലയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ടാബ്ലോകളും ശുചിത്വ ബോധവൽക്കരണ സന്ദേശവുമുയർത്തിയ പ്ലക്കാർഡുകളും ഏന്തിയ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. റാലിയോടനുബന്ധിച്ച് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമാപന യോഗം അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജൈവ വസ്തുക്കൾ വീടുകളിൽ തന്നെ സംസ്കരിച്ചും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തും അതിൽ പങ്കാളികളാകേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവർക്കും ഇത് ബോധവൽക്കരണം ചെയ്ത് അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ച് നമുക്ക് നല്ല ശുചിത്വ കേരളമാക്കി മാറ്റാൻ സാധിക്കും. അതിനെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ച് നമുക്ക് വരും തലമുറകളെ നല്ല ശുചിത്വ കേരളത്തിന്റെ മാതൃകയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് മാത്രം ആശംസിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരായ മാത്തുക്കുട്ടി ഞായർക്കുളം, ശ്രീലതാ ജയൻ, രാജശേഖരൻ നായർ, രഘു കെ, മാത്തുക്കുട്ടി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മിനി മുരളി, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, കില റിസോഴ്സ് പേഴ്സൺ കുര്യൻ വടക്കേടം, ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽ സാം, CDS ചെയർപേഴ്സൺ ബിന്ദു സജി, ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് സ്മിത, സെക്രട്ടറി ശ്രീജ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റാലിയിൽ മികച്ച ഫ്ലോട്ടിനുള്ള സമ്മാനം ഹരിതകർമ്മ സേനയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തൊഴിലുറപ്പും കുടുംബശ്രീയും നേടി. ഐ ഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.